സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം യൂത്ത് ഐക്യനെ സംബന്ധിച്ച് നമ്മള് വലിയൊരു പ്ലാറ്റ്ഫോമില് നമ്മുടെ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയുന്നത് പോലെ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്ന വുമൺ എംപവർമെന്റ് വളരെ വ്യക്തമായി ചെയ്യുന്ന ഒരു ടീമാണ് കേരള ടീം. അതിൽ ബഹുമാനപ്പെട്ട അഖില മാഡം, സുസിലി മാഡം, ജമിനി മാഡം പോലെയുള്ള ഗ്രേറ്റ് ലീഡേഴ്സിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരുപാട് ലേഡി ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു ദൗത്യം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം, കേരള പ്ലാറ്റ്ഫോം വളരെ മനോഹരമായി, കേരള റിസോഴ്സ് എന്ന പ്ലാറ്റ്ഫോം വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു വിഭാഗം തന്നെയാണ് യൂത്ത്. നമുക്ക് മനസ്സിലായതുപോലെ ഇന്ത്യയിൽ ഇന്ന് ഒരുപാട് ആളുകൾ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് വെച്ചാൽ 40.5 വന്നിട്ടുണ്ട്. അപ്പൊ 40.5 എന്ന ആ റേറ്റ് നമുക്ക് ആർട്ടിം എന്ന പ്രസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ കുറച്ചു മുമ്പ് കേട്ടൊരു ന്യൂസാണ്, ഇന്ത്യയിൽ തൊഴിലില്ലായ്മയിൽ കേരളം 3 വന്നിരിക്കുന്നു. തൊഴിലില്ലായ്മയിൽ ഇന്ത്യയിൽ 3 കേരളം വന്നിരിക്കുന്നു വെച്ചാൽ അത്ര അധികം യൂത്ത് അടി പഠിച്ചെടുക്കുന്ന ബിരുദധാരികൾ ആയ വിദ്യാർത്ഥികൾ ഇന്ന് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശരിക്കും നല്ല ഒന്ന് കൂടുതൽ ആർജവത്തോടെ ചെയ്യേണ്ട ഒരു സമയമായിരിക്കുന്നു എന്ന് നമ്മൾ വ്യക്തമായി. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോം തന്നെ തന്ന ഗ്രേറ്റ് എല്ലാ ലീഡേഴ്സിനെയും എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് റമീസ്, വടക്കാഞ്ചി, തൃശ്ശൂർ ജില്ല വടക്കാഞ്ചിക്ക് അടുത്ത് തെക്കുംകര സ്വദേശം. ആർഷ്യം എന്നുള്ള പ്രസ്ഥാനം മനസ്സിലായിട്ടും അത് പഠിക്കാൻ തുടങ്ങിയിട്ട് 2.5 കഴിഞ്ഞു. അപ്പോ ഈ ഒരു പ്രസ്ഥാനത്തിൽ സ്റ്റാർപാറ്റ എന്നൊരു പൊസിഷൻ അച്ചീവറാണ്. ആർഷ്യം കേരള യൂത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാല് യൂത്ത് എന്നുള്ളൊരു രീതിയിൽ ഇവിടെ ടീം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സായ സുരാഗ് സാർ, അർജുൻ സാർ, ആഷിഖ് സാർ ഇവരുടെ നേതൃത്വത്തിൽ ഒരു യൂത്തിന്റെ ഒരു പുതിയ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അവർക്ക് ആവശ്യമായ സപ്പോർട്ടുകൾ, മോട്ടിവേഷൻ തന്ന് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരുപാട് യൂത്തുകളെ ക്രിയേറ്റീവ് ലീഡേഴ്സിന് ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പ് തന്നെയാണ്. കാരണം ശരിക്കും ഇന്ന് ഈ യൂത്ത് ഐക്കൺ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ തന്നെ ഇവിടെ ഉണ്ടായിരിക്കില്ല. കാരണം എന്നെ ആദ്യമായിട്ട് അർജുൻ സാർ യൂത്തിന്റെ ഒരു മീറ്റിങ്ങിന് കൊണ്ടുപോവുകയും അവിടെ നിന്ന് സംസാരിക്കാൻ പഠിപ്പിച്ചിട്ട് ഒരുപാട് മെന്റലി സപ്പോർട്ട് നമ്മുടെ ഈ ടീം നമുക്ക് തന്നിട്ടുണ്ട്, ഒരുപാട് പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആരോട് പോലും മിണ്ടാത്ത, സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം തന്ന് അതിലൂടെ സംസാരിപ്പിക്കണം എന്ന് പ്രചോദിപ്പിക്കുകയാണ്. അപ്പോ അത്രയും സപ്പോർട്ട് തന്ന ഈ യൂത്ത്, കേരള യൂത്ത് ഐക്കണും എന്റെ ഹൃദയംഗവുമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മൾ വളരെയധികം ഒരു തിരിച്ചുവരവാണ് യൂത്തിന്. യൂത്ത് ഒരുപാട് പ്രോഗ്രസ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമില് നമ്മളൊരു പ്രോഗ്രാം കൊടുക്കുമ്പോൾ നമ്മളൊരു തിരിച്ച് വരവാണ് ഇന്ന്. അപ്പോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആർസിമിന്റെ ഉൽപ്പന്നം തന്നെ പറയാമെന്ന് വിചാരിച്ചു. കാരണം ആർസിമിന്റെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും താരതമ്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹെൽത്ത് കാർഡ് തവിടെണ്ണ മറ്റ് മാർക്കറ്റുകളിൽ നിന്ന് തവിടെ ലഭ്യമാണ്, ഡ്രസ്സുകൾ മറ്റ് മാർക്കറ്റ് ലഭ്യമാണ്, പെയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ഇഷ്ടംപോലെ ശ്രേണീസിലുള്ള പെയിന്റ് ഉണ്ട്. അതുപോലെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉള്ള സാഹചര്യത്തിൽ ആർസിമിന്റെ ഒരു പ്രൊഡക്റ്റിനും മാത്രം കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. അത് അത്രയും മൂല്യവത്തായ ഒരു ഉൽപ്പന്നത്തിന് ഇന്നും ബിസിനസ് ശൃംഖല അറിഞ്ഞിട്ടില്ല. ഇത്രയും എന്താ സാധ്യതയുള്ള ഒരു ശ്രേണീസ് ഒരു ഉൽപ്പന്നങ്ങളുണ്ട്. കാരണം ഇന്ന് എല്ലാവരും പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്ത് അങ്ങോട്ട് പോയി സെർച്ച് ചെയ്ത് കണ്ടെത്തി ഭക്ഷണം വാങ്ങിക്കഴിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഗുഡ് ഡോട്ട് എന്ന ഈ ഉൽപ്പന്നങ്ങളുടെ ശ്രേണീസിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രസന്റേഷനിലേക്ക് പോവാം. അപ്പോൾ എന്ന ശ്രേണീസിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ പ്രാധാന്യം വളരെയധികം കൂടുന്ന ഒരു സാഹചര്യത്തിലാണ് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഗുഡ്ഡോട്ടിൽ ഒരുപാട് സീരീസ് ഓഫ് ഉൽപ്പന്നങ്ങൾ, ഈ കാണുന്ന സീരീസ് ഓഫ് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടതാണ്. എന്നിരുന്നാൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന്റെ പ്രാധാന്യം വളരെയധികം കൂടി വരികയാണ്. ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ബേസ്ഡ് ഫുഡ് ഇൻ വേൾഡ്, നമ്മുടെ സസ്യങ്ങളിൽ നിന്ന് എങ്ങനെ പ്രോട്ടീൻ എടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് അതിന്റെ ഗ്രോത്ത് റേറ്റ് ആണ് വേൾഡ് വൈഡില് അത് ഒരുപാട് കൂടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. കാരണം ഇത് ഒരു ഫ്യൂച്ചർ ഫുഡാണ്. എന്താണ് ഫ്യൂച്ചർ ഫുഡ് എന്ന് വെച്ചാല് ബിൽഗേറ്റ്സിനെ പോലെയുള്ള വളരെ വിഷണറിയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നു 2030 ശേഷം ഇനി മുതൽ പ്ലാന്റ് പ്രോട്ടീൻ ആളുകൾ അന്വേഷിക്കും, നോൺ വെജ് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം ഈ കൊറോണ എന്ന സാഹചര്യം വന്ന ചൈന
ചൈനയിൽ ആദ്യം പട്ടിയിറച്ചി ഭക്ഷിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പട്ടിയിറച്ചി പത്തി നമുക്ക് നമ്മളെ സംബന്ധിച്ച് അത് എന്താണ് അങ്ങനൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ അവിടെ അത് പബ്ലിക്കായ ഒരു കാര്യമായിരുന്നു പട്ടിയിറച്ചി ഭക്ഷിക്കുക. ഇന്ന് അത് അവിടെ ബാൻ ചെയ്തിരിക്കുകയാണ്. കാരണം എനിമൽസിൽ നിന്നാണ് ഇത്തരം മാരകമായ വൈറസുകളും മറ്റുള്ള രോഗങ്ങളും വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവര് അതിനെ തന്നെ ബാൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇന്ത്യയിൽ 70.49% ആളുകളും നോൺ വെജിറ്റേറിയൻസ് ആണ്. വെജിറ്റേറിയൻസ് ആയിട്ട് 21.51% ആളുകളെ ഉള്ളൂ. ശരിക്കും നോൺ വെജിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് നല്ലൊരു അവബോധം കൊടുക്കുകയാണെങ്കിൽ ഇന്ന് നല്ല രീതിയിൽ ഗുഡ്ഡോട്ട് പ്രൊമോട്ട് ചെയ്യാനും ഗുഡ്ഡോട്ടിന്റെ വളർച്ച ഉണ്ടായിരിക്കും. നമുക്കിവിടെ കേരളത്തിലെ കാണാനുണ്ട്, കേരളത്തിലെ 1.6% ആളുകൾ മാത്രമേ വെജിറ്റേറിയൻ ആയിട്ടുള്ളൂ എന്നാണ് കണക്കാക്കുന്നത്. അപ്പോ നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കേണ്ട നിർബന്ധിത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആഹാര നിരീക്ഷണ തിരുത്തിരണ്ടില് ഗുഡ്ഡോട്ട് കമ്പനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള റെക്കഗ്നൈസേഷൻ കാര്യങ്ങളും കിട്ടി. കാരണം ഭാവിയുടെ ഒരു വാഗ്ദാനം തന്നെയാണ് ഈ ശ്രേണിസ്. ഇത് നമ്മുടെ നാഷണൽ പ്രൈഡായ നീരജ് ചോപ്ര വളരെ അഭിമാനകരമായ നിമിഷമാണ്. സത്യം പറഞ്ഞാൽ നീരജ് ചോപ്രയെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. അദ്ദേഹം നമുക്കത് ഒളിമ്പിക്കിൽ നമുക്ക് ടോക്കിയോ നടന്ന ഒളിമ്പിക്കില് ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. ഗോൾഡ് നമുക്ക് ഇന്ത്യയുടെ അഭിമാനമായിട്ടൊരു ഗോൾഡ് വാങ്ങി തന്ന ഒരാളാണ്. നീരജ് ചോപ്രയുടെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ഹരിയാനയിലെ പാനിപ്പറ്റിലെ അകലെ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള ഒരു കുഗ്രാമത്തിലാണ് ജനിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത വെച്ചാൽ 11-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് 80 കിലോ വെയിറ്റ് ആയിരുന്നു. 80 കിലോ വെയിറ്റ്. അപ്പോ ഒരു ഒരു ദിവസം വീട്ടിൽ നിന്ന് കരഞ്ഞു കൊണ്ടുവന്ന് ആളുകൾ ടെഡ്ഡി ബിയർ പൊണ്ണത്തടി എന്ന് പറഞ്ഞ് കളിയാക്കി എന്ന് പറഞ്ഞ നീരജ് ചോപ്ര കരഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ അവിടെ അകലെയുള്ള ഒരു ജിമ്മിൽ കൊണ്ട് ചേർത്താണ്. വലിയ വരുമാനം ഒന്നുമില്ല, ദരിദ്ര കുടുംബമാണ്. എന്നിരുന്നാലും ഈ കളിയാക്കലെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോവാണ്. എന്നിട്ട് എന്താ, നമ്മൾ സാധാരണ പോലെ നമ്മളെ പോലെ തന്നെ നല്ല മടി വരുന്ന ഒരു സാഹചര്യം വരികയാണ്. പക്ഷെ അദ്ദേഹം പോകുന്ന വഴിയിൽ ശിവാജി സ്റ്റേഡിയം എന്നുള്ള സ്റ്റേഡിയത്തിൽ ഒരുപാട് അത്ലറ്റുകള് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അതില് ജാവലിംഗ് എന്നുള്ള മേഖല അദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നുന്നു. അദ്ദേഹം പോകുന്ന വഴിയിൽ അവിടെ ഇറങ്ങി ജസ്റ്റ് ജാവലിൻ എടുത്തിട്ട് ഒന്ന് ത്രോ ചെയ്ത് നോക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് അത് വളരെ കമ്പം കൂടുകയാണ്. അപ്പൊ അദ്ദേഹം ഓട്ടോമാറ്റിക് ആയിട്ട് ജിമ്മിൽ പോകുന്ന ഒരു ശീലം നിർത്തി നേരെ ജാവലിൻ ത്രോയിലേക്ക് ഇറങ്ങണം. അദ്ദേഹം അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹം മനസ്സിലായി തന്റെ വെയിറ്റ് കുറച്ചാൽ മാത്രമാണ് ഇത് നല്ല രീതിയിൽ തനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ജാവലിൻ ത്രോ എന്നൊരു പേഷനാക്കിക്കൊണ്ട് അദ്ദേഹം വെയിറ്റ് കുറച്ചുകൊണ്ട് അത് അതിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് ചെയ്യാണ്. അപ്പൊ അദ്ദേഹം നമുക്കെന്നറിയാം ഒളിമ്പിക് 2021 ഇന്ത്യയില് രണ്ടാമതായിട്ടൊരു നേട്ടം നമ്മൾ ഒളിമ്പിക്കിൽ കൊണ്ടുവന്ന ഒരാളാണ് നീരജ് ചോപ്ര. ടി20 മത്സരിച്ചിട്ടുണ്ട്. അവർ 0.001 എന്നുള്ള ഒരു സെക്കൻഡിലാണ് അദ്ദേഹത്തിന് അവർക്ക് ബ്രോൺസ് മെഡൽ നഷ്ടപ്പെട്ടത്. മിൽഖ സിംഗിന് നഷ്ടമായി. അപ്പോ നമുക്ക് ഇന്ത്യക്ക് വളരെ അധികം അഭിമാനമായി മാറിയ നീരജ് ചോപ്രയാണ് ഗുഡ്ഡോട്ടിന്റെ അംബാസഡർ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർസിഎം എന്നുള്ള പേരിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് ഗുഡ്ഡോട്ട് ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നു, നീരജ് ചോപ്ര പോലുള്ള ആളുകൾ എന്തുകൊണ്ട് ഇത് ഗുഡ്ഡോട്ട് പ്രൊമോട്ട് ചെയ്യുന്നു, ഇന്ന് ഇന്ത്യയിൽ എന്തുകൊണ്ട് കായികക്ഷമതയുള്ള ആളുകൾ വളർന്നു വരുന്നില്ല? സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഈ ഭക്ഷണ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ശീലിക്കുന്ന ഈ വ്യവസ്ഥിതി വളരെയധികം തെറ്റാണ്. വളരെ അൺനാച്ചുറലായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഒളിമ്പിക് മെഡലിസ്റ്റ് ആയ നീരജ് ചോപ്ര തന്നെ പറയുന്നു ഗുഡ്ഡോട്ട് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നല്ല നാളെയുടെ നല്ല വാഗ്ദാനങ്ങൾ നിങ്ങൾ പടുത്തുയർത്താൻ ആരോഗ്യപൂർണമായ ഒരു ജീവിതം നിങ്ങൾ അയച്ചു തരണം എന്നോട് പറയുകയാണ്. നമുക്കറിയാം നമ്മുടെ ബോഡി ഒരു മെഷീനാണ്. അവിടെ എങ്ങനെ നമ്മൾ എന്ത് നമ്മൾ ഭക്ഷണം, നമുക്ക് ദൈവം നല്ലൊരു ശരീരം തന്നു, നമ്മൾ കൊടുക്കുന്നത് നല്ല ഭക്ഷണമാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും. നമ്മൾ കൊടുക്കുന്നത് ചീത്ത ഭക്ഷണമാണെങ്കിലോ നമുക്ക് എന്തോ അനാരോഗ്യം അല്ലെങ്കിൽ രോഗാവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ വരുന്നത്. എന്താണ് ആനിമൽ പ്രോട്ടീനും പ്ലാന്റ് പ്രോട്ടീനും തമ്മിൽ വ്യത്യാസം? ആനിമൽ പ്രോട്ടീൻ എന്തുകൊണ്ട് നമ്മൾ ആനിമൽ ഫുഡ് അല്ലെങ്കിൽ എന്താ മാംസാഹാരം കഴിക്കുന്നു? എല്ലാവരും ഉത്തരം രുചി കൊണ്ടാണ് മാംസാഹാരം കഴിക്കുന്നത്. പക്ഷെ ഒരു ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ പറയും നിങ്ങളുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഇല്ല, അതുകൊണ്ട് എന്താ നിങ്ങൾ മുട്ട പാല് മാംസാഹാരങ്ങളൊക്കെ കഴിക്കണം എന്ന് പറയാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞതുപോലെ രുചിയും കിട്ടും പ്രോട്ടീനും കിട്ടും. പക്ഷെ അതിനോടൊപ്പം നമുക്ക് പേടിക്കുന്ന ഒരു കാര്യം നമ്മൾ ഹൈ കൊളസ്ട്രോൾ നമുക്ക് അതിനൊപ്പം കിട്ടുകയാണ്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോകുന്ന ഒരു അസുഖങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ. അപ്പൊ അതവിടെ കിട്ടും. അത് എന്തുകൊണ്ടാണ് ഈ അമിതമായ ഈ മാംസാഹാരം കഴിച്ചതിലൂടെ നമുക്ക് ഹൈ കൊളസ്ട്രോൾ വരികയാണ്. പക്ഷെ പ്ലാന്റ് പ്രോട്ടീനെ സംബന്ധിച്ച് എന്താ അവിടെ കൊളസ്ട്രോൾ ഇല്ല, പ്രോട്ടീൻ കിട്ടുന്നുണ്ട്, രുചിയുണ്ട്, പക്ഷെ കൊളസ്ട്രോൾ ഇല്ലാത്ത എന്താ ഫുഡായിട്ട് അത് വരികയാണ്.
ലോ ഡയറ്ററി ഫൈബർ ആണ് അനിമലില്, മാത്രമല്ല അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കണ്ടന്റ് ഉണ്ട്, ഹൈന് മിനറൽസില് വളരെ കൂടുതലാണ്, അതുപോലെ ആന്റി ഓക്സിഡൻസ് ഒന്നും തീരെ ഇല്ല. പക്ഷെ പ്ലാന്റ് പ്രോട്ടീനെ സംബന്ധിച്ച് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ ഇവിടെ നല്ല രീതിയിലുള്ള പ്ലാന്റ് പ്രോട്ടീൻ നിന്ന് പ്രോട്ടീൻ ലഭിക്കുന്നുണ്ട്, അപ്പോൾ ഒരു കൊളസ്ട്രോൾ ഇല്ല, ഹൈ ഡയറ്ററി ഫൈബർ ആണ്. ഇത് ദഹനത്തെ വളരെ അധികം സഹായിക്കുന്ന ഡയറ്ററി ഫൈബർ പ്ലാന്റ് പ്രോട്ടീൻ അവൈലബിൾ ആണ്. ലോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, അതുപോലെ ഹൈ മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്, ഹൈ ഇൻ ആന്റി ഓക്സിഡൻസ്. ഇവരുടെ കൂട്ടായി പ്രവർത്തനം ശരിക്കും നമ്മൾ ദഹനത്തെ വളരെ മെച്ചപ്പെടുത്തുകയും നമ്മുടെ ശരീരത്തിൽ പോകുന്ന ഭക്ഷണത്തെ അബ്സോർബ് ചെയ്ത് ശരീര ഭാഗങ്ങളിലേക്ക് മസിലായും മറ്റ് ഭാഗങ്ങളായും ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പ്ലാന്റ് പ്രോട്ടീന് വളരെയധികം സഹായിക്കുന്നു. അപ്പൊ നീരജ് ചോപ്രയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് പ്രോട്ടീസും പ്രോട്ടീസ് പ്ലസും. വളരെയധികം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് പ്രോട്ടീസും പ്രോട്ടീസ് പ്ലസും. ഇതിന്റെ ഏറ്റവും ഗുണമെത്തത്തിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക്, അതാണ് ശരിക്കും പ്രോട്ടീനും പ്രോട്ടീസ് പ്ലസിന്റെ ഏറ്റവും ഏറ്റവും കുറവ് പൈസയേ ഉള്ളൂ. പക്ഷെ എന്താണ്, കൂടുതൽ പ്രോട്ടീൻ കിട്ടും. കാരണം നമ്മൾ മുട്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിസൺ വരുന്നുണ്ട്. അപ്പോൾ അതിലുള്ള പ്രോട്ടീനായിട്ട് വളരെ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ നമുക്ക് കിട്ടുകയാണ്. സാധാരണ ഈ സോയാബീൻസ് ഒക്കെ ഒരുപാട് നേരം വെള്ളത്തിലിടാം. പക്ഷെ ഇതൊക്കെ 4 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ടാൽ മതി, അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഒരു നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, വെള്ളത്തിൽ ഒരുപാട് നേരം ഒരു ഭക്ഷണ സാധനങ്ങൾ ഇട്ടാൽ അതിന്റെ മിനറൽസും വൈറ്റമിൻസ് അതിൽ നഷ്ടപ്പെടാൻ, പോഷകാഹാരങ്ങൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പ്രോട്ടീൻസിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പ്രോട്ടീൻ. ശരിക്കും ഒരാൾക്ക് 1 കിലോ ഭാരമുള്ള ഒരാൾക്ക് 1 ഗ്രാം പ്രോട്ടീൻ കിട്ടണം എന്നാണ് പറയുന്നത്. അത് നമ്മളെ ലാസ്റ്റംകാരല്ല പറഞ്ഞത്, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു 1 കിലോ ഭാരമുള്ള ഒരാൾക്ക് 1 ഗ്രാം പ്രോട്ടീൻ. അപ്പൊ 8 കിലോ ഭാരമുള്ള കുട്ടിക്ക് 8 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കിട്ടണം. 60 കിലോ ഭാരമുള്ള ഒരാൾക്ക് 60 ഗ്രാം പ്രോട്ടീൻ കിട്ടണം. ഇന്ന് ആ രീതിയിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കാറുണ്ട്. നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഒരു ചാർട്ട് എടുക്കുക, ഇന്ന് എന്താണ് ഞാൻ കഴിച്ചത്, ഇന്ന് എന്തിലൂടെ എത്ര പ്രോട്ടീനൊക്കെ അവൈലബിൾ ആയി എന്നൊരു ചാർട്ട് എടുത്താൽ മനസ്സിലാവും. പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണം നമ്മളൊന്നും കഴിക്കുന്ന സാഹചര്യത്തിലൂടെയല്ല നമ്മൾ പോകുന്നത്. ഇപ്പോ എന്താ 9-ൽ 10 ആളുകളും ലാക്ക് ഓഫ് അഡിക്വേറ്റ് പ്രോട്ടീൻ, പ്രോട്ടീൻ കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നാണ് തെളിയിക്കുന്നത്. ഇതുവഴി ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് രോഗപ്രതിരോധ ശേഷി നമുക്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ വരും. നമുക്കറിയാം നമ്മൾ ഒരുപാട് ആളുകൾക്ക് പ്രോട്ടീൻ കൊടുത്തുകൊണ്ട് അവരുടെ ഒരുപാട് അസുഖങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വളരെയധികം കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ഇതിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കൽ വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ട് വരികയാണ്. ഇന്ന് കിട്ടുന്ന ഇന്ത്യൻ ഫുഡിൽ 80% എന്താണ് പ്രോട്ടീൻ ഇല്ലാത്ത ഭക്ഷണമാണ് നമ്മൾ കഴിക്കാറ്. അമ്മമാർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് വെജിറ്റബിൾസിൽ അല്ലെങ്കിൽ പ്ലാന്റ് പോലെയുള്ള വെജിറ്റേറിയൻ ഡയറ്റിലൊന്നും പ്രോട്ടീൻ ഇല്ല എന്നുള്ള ഒരു കാര്യം അമ്മമാർ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ പ്രോട്ടീൻസിന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് സോയ പ്രോട്ടീൻ, പീ പ്രോട്ടീൻ വരുന്നുണ്ട്, ഗ്രാം ഫ്ലോർ ആൻഡ് ഓട്സ് വരുന്നുണ്ട്. അപ്പോ കാണുമ്പോൾ ചിലപ്പോൾ പല ആൾക്കാർ പറഞ്ഞു സോയ പ്രോട്ടീൻ അല്ലേ, സോയ പ്രോട്ടീൻ മാത്രമല്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് തുടങ്ങിയുള്ള അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് പ്രോട്ടീൻസ്. ഇത് കഴിക്കുന്നതിലൂടെ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ എത്തും. ഇത് വളരെ ടേസ്റ്റി ആയിട്ട് പല തരത്തിലുണ്ടാക്കാം. കുറ്റി പോലെ ഉണ്ടാക്കിയിരിക്കുന്നു, സാൻഡ്വിച്ച് ഉണ്ടാക്കാം, സമൂസ ഉണ്ടാക്കാം, പക്കവട പോലെ ഉണ്ടാക്കാം, ബോൾസ് ആയിട്ട് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട, നമ്മൾ ഉണ്ടാക്കി 4 മണി പലഹാരം പോലെ ഉണ്ടാക്കി ഒരുപാട് കഴിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം തന്നെയാണ് പ്രോട്ടീൻസ്. ഇനി പ്രോട്ടീൻ പ്ലസ് എന്ന് വെച്ചാല് വളരെ പ്രത്യേകത ഉള്ളതാണ്. ശരിക്കും അതിലടങ്ങിയ പീ പ്രോട്ടീൻ, ആംഫ്ലോർ, സോയ പ്രോട്ടീൻ, ഓട്സ്, പല വൈറ്റമിൻസ് ഒരുപാടുണ്ട്. B12 ഉണ്ട്, D2 ഉണ്ട്, സിങ്ക്, അയൺ, ഫോളിക് ആസിഡ്, കാൽസ്യം തുടങ്ങിയിട്ടുള്ള മിനറൽസ് ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ പ്രോട്ടീന്റെ കണ്ടന്റ് നോക്കും നിങ്ങൾ, 55 ഗ്രാം പ്രോട്ടീൻ അതിൽ അടങ്ങിയിട്ടുണ്ട്, പ്ലസ് ഫ്ലാക്സീഡ്, റൈസ് ഫ്ലോർ, സീനൻ സീഡ്സ് ഒക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട്, സത്യം പറഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള ഈ സിങ്ക് പോലെയുള്ള കണ്ടന്റും D2 എന്ന് ശരിക്കും ശരീരത്തിൽ കിട്ടാത്ത ഡെഫിഷ്യൻസി ഉള്ള വളരെയധികം വലിയ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ശരിക്കും 20 ഗ്രാം പ്രോട്ടീൻ പ്ലസ് ഒരു ദിവസം ഒരാൾ കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഫുഡ് സപ്ലിമെന്റ് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. 20 ഗ്രാം പ്രോട്ടീൻ പ്ലസ് ഒരു ദിവസം കഴിക്കുന്ന ഒരാൾക്ക് അവർക്ക് അഡീഷണൽ ആയിട്ട് ഫുഡ് സപ്ലിമെന്റ് കൊടുക്കണ്ട. അപ്പൊ അത്രയും എൻറിച്ച് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം തന്നെയാണ് പ്രോട്ടീൻ പ്ലസ്. നമ്മൾ ഇവിടെ നോക്കുക, ഇവിടെ പ്രോട്ടീനും ഡയറ്റ് ഫൈബറും അടങ്ങിയ ഒരു ഗ്രാഫാണ് ഇവിടെ തരുന്നത്. നമ്മൾക്ക് പ്രോട്ടീൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന പല ഘടകങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചിക്കൻ. ചിക്കൻ നമ്മൾ എന്തിനാണ് കഴിക്കുന്നത്? പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി ഡോക്ടർ സജസ്റ്റ് ചെയ്യാണ്. പക്ഷെ അതിൽ നോക്കി 71 ഗ്രാമാണ്, 100 ഗ്രാമിൽ 71 ഗ്രാം മാത്രമാണ് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത്. പക്ഷെ പ്രോട്ടീൻ പ്ലസ്സിൽ നോക്കുക 52.35 ഗ്രാമും പ്രോട്ടീൻ പ്ലസ്സിൽ 55 ഗ്രാമും കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അതിന്റെ അടിയിലെ ഡയറ്ററി ഫൈബർ. ഡയറ്ററി ഫൈബർ 19 ഗ്രാമും ഇവിടെ 17.6 ഗ്രാമും കിട്ടുന്നുണ്ട്. ഡയറ്ററി ഫൈബർ എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അത് ശരീരത്തിൽ പിടിച്ചു, ഞാൻ നല്ല ഹെൽത്തി ആണെന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. ശരിക്കും അത് കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൽ വലിച്ചെടുത്ത് അബ്സോർബേഷൻ കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ
വേണ്ടത്ര റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. പല ആളുകളും ഇന്ന് മാംസാഹാരം കഴിച്ചാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളാണ്, ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ട് വരുന്നു ഇതൊക്കെ? ഇത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഡയറ്റേറിയ ഫൈബർ അടങ്ങിയ ഒന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഡയറ്റേറിയ ഫൈബർ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഗുഡ്ഡോട്ട് അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രോട്ടീസും പ്രോട്ടീസ് ബസ് തുടങ്ങിയ ഈ ശ്രേണിയിലെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഡയറ്റേറിയ ഫൈബർ എന്നുള്ള അതിന്റെ ഒരു കണ്ടന്റ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണ് വെജിറ്റേറിയൻ ബൈറ്റ്സ്. വെജിറ്റേറിയൻ ബൈറ്റ്സ് ശരിക്കും ഇറച്ചിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇറച്ചി എന്തുകൊണ്ട് ഇറച്ചി കഴിക്കുന്നോ? നിറം മണം രുചി കൊണ്ടാണ് ആളുകൾ ഇന്ന് ഉൽപ്പന്നം വാങ്ങിക്കുന്ന ഒരു സാഹചര്യം. നിറം മണം രുചി, നിറം മണം രുചി കൊണ്ട് ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ അതിന്റെ ഗുണം മാത്രം നമ്മൾ നോക്കുന്നില്ല. ഗുണം നോക്കാതെയാണ് ഓരോ ഉൽപ്പന്നങ്ങളും വാങ്ങിക്കുന്നത്. നമുക്ക് ഇന്ന് ഒരു ചിക്കന്റെ കറി തന്നെ എടുക്കുകയാണെങ്കിൽ 9 കിലോ അതിന് ഫുഡ് കൊടുത്താലാണ് അത് ശരിക്കുമുള്ള ഒരു പാകത്തിൽ വരിക. അപ്പൊ എത്രയോ എക്സ്പെൻസ് ആണ് ചിക്കനെ കുറിച്ചിട്ട്, അത്രയൊന്നും എക്സ്പെൻസ് പോലും ഇതിൽ വരുന്നില്ല, തീരെ എക്സ്പെൻസ് ഇല്ല. 7-8 വർഷം വരെ കാലയളവ് ജീവിക്കുന്ന ഒരു കോഴിയെ 35 ദിവസത്തിനുള്ളിൽ അതിന് പൂർണ്ണാവസ്ഥയിൽ എത്തുന്ന ബ്രോയിലർ കോഴികളാണെന്നല്ല പല ആളുകളും കഴിക്കുന്നത് അല്ലെ? ബ്രോയിലർ കോഴി 35 ദിവസം കൊണ്ട് അതെന്താ പൂർണ്ണ വളർച്ചയിലെത്തി? അങ്ങനത്തെ എന്തുകൊണ്ട് ഹോർമോൺ കുത്തി വയ്ക്കുന്നു? ഇങ്ങനത്തെ ഭക്ഷണം നമ്മൾ കഴിച്ചാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? ജപ്പാൻകാരി പറയുന്നുണ്ട്, നിങ്ങൾ തക്കാളി കഴിച്ചാല് തക്കാളി പോലെയാകും എന്ന് പറയുന്നത് പോലെ ഇങ്ങനത്തെ ബ്രോയിലർ ചിക്കനും അങ്ങനത്തെ മറ്റ് ആഹാരങ്ങളും നിങ്ങൾ കഴിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ വളർച്ച? നമുക്കറിയാം പല സ്ത്രീകളും പണ്ട് 15 വയസ്സാകുമ്പോഴാണ് പതിവ്രത ആകുന്നത്. പക്ഷെ ഇന്ന് 9 വയസ്സ് കൊണ്ട് അവർക്ക് മെനസ്ട്രേഷൻ ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കാരണം എങ്ങനെ വരുന്നു ഇത്രയും നീണ്ടു വരുമ്പോ 30-40 വയസ്സ് മുതൽ വാർദ്ധക്യത്തിലേക്ക് അവർ കടക്കും. അത്രയും ഹോർമോൺ എന്താണ് അവരുടെ ശരീരത്തിലേക്ക് ചെല്ലുകയാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ശരിക്കും ബ്രോയിലർ ചിക്കൻ തൊടാനേ പാടില്ല, അങ്ങനത്തെ സാഹചര്യത്തിലാണ് പോകുന്നത്. ഇതെന്താണ്, 100% വെജിറ്റേറിയൻ ആണ്, പ്ലാന്റ് ബേസ്ഡ് ആണ്, ബോൺലെസ് ആണ്, മാത്രല്ല വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ലേ എന്തൊരു ടേസ്റ്റ് ആണ്? അപ്പോ ഇത് ശരിക്കും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഹൈ ന്യൂട്രീഷൻ ആണ്, റെഡി ടു കുക്ക് ആണ്. പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ഇതെങ്ങനെയാണ് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ലേ? എങ്ങനെ 12 മാസത്തുള്ളത് വെറും ശുദ്ധമായിട്ടിരിക്കും? എങ്ങനെയാണ് നമ്മുടെ സ്റ്റെറിലൈസേഷൻ എന്നുള്ള പ്രോസസ്സിനോട് ചെയ്യുന്നത്? ഹോസ്പിറ്റലൊക്കെ 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയിട്ട് ടൂൾസ് വെക്കും, എന്ന് വെച്ചാൽ അവിടെ അണുക്കൾ നശിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതുപോലെ ഈ ശരിക്കും വെജിറ്റേറിയൻ ബൈസ് 155 ഡിഗ്രി സെൽഷ്യസിൽ അത് ചൂടാക്കിയിട്ട് അത് തണുപ്പിച്ചത് പാക്ക് ചെയ്താൽ, വാക്വം മെത്തേഡിൽ പാക്ക് ചെയ്താൽ, വായുരഹിതമായിട്ട് പാക്ക് ചെയ്താൽ അതിൽ ഒരു അണുക്കളും പോലും വരില്ല. നമുക്ക് 12 മാസം സുഖസുന്ദരമായിട്ട് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. മാത്രമല്ല അതൊരു വീഗനായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, നമുക്ക് റെഫ്രിജറേറ്ററിൽ വെക്കേണ്ട ആവശ്യം കൂടി ഇല്ല. അപ്പോൾ ഇത്രയും കെയറായിട്ടാണ് കമ്പനി ഈ ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. പല ആൾക്കാരും പറയണ്ടേ ഓ ഇത് സോയ പ്രോട്ടീൻ അല്ലേ, സോയ പ്രോട്ടീൻ ആണ് എന്നാണ് ആള് പല ആളുകളും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് മാത്രല്ല, സോയ പ്രോട്ടീൻ മാത്രല്ല 23 പ്രധാന ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്: സോയ പ്രോട്ടീൻ, പീ പ്രോട്ടീൻ, ഷിയ സീഡ്സ്, ഫ്ലക്സ് സീഡ്സ്, ക്വിനോവ, വീറ്റ് ഫ്ലോർ തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിലാണ് സോയ പ്രോട്ടീൻ, സോയാബീൻ അല്ല, സോയ പ്രോട്ടീൻ. സോയ പ്രോട്ടീൻ ഐസൊലേറ്റ് എന്ന് വെച്ചാല് ഏറ്റവും നിലവാരം കൂടിയ പ്രോട്ടീൻ ആണ്. നിലവാരം കൂടി പല വെജിറ്റേറിയൻസും പറയുന്നുണ്ട് ഞങ്ങൾ ഓൾറെഡി വെജിറ്റേറിയൻ ആണ്, ഇനി ഇത് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും അവരുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അവരെ മൊത്തം ശരീര പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് സോയ പ്രോട്ടീൻ മാത്രമല്ല ഒരുപാട് തരത്തിൽ സഹായിക്കുന്ന വൈറ്റമിൻസ് മിനറൽസ് അടങ്ങിയ ഒരു ഗ്രേറ്റ് ആയി പാക്കേജ് തന്നെയാണ് വെജിറ്റേറിയൻ ബൈറ്റ്സ് എന്നുള്ളത്. ഹാർട്ട് ഡിസീസ് വരുന്നു, എന്താണ് ആ മീറ്റിന്റെ ഡിസ്അഡ്വാൻറ്റേജ്? ആളുകൾക്ക് 27% ആളുകളും ഇന്ത്യയിൽ മരണപ്പെട്ടു പോകുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ടാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് വരുന്നു ഹൃദയം? എങ്ങനെ? ഇത് ഹൈ കൊളസ്ട്രോൾ വന്ന് ഈ കൊഴുപ്പുകള് രക്തത്തിൽ കട്ടപിടിച്ചാൽ ഹാർട്ട് അറ്റാക്ക് ആയി, തലച്ചോറിന് ഞരമ്പുകൾ കട്ടപിടിച്ചാൽ എന്തായി സ്ട്രോക്ക് ആയി. എത്ര ആളുകൾക്ക് ഇന്ന് സ്ട്രോക്ക് വരുന്നത്? എന്റെ വളരെ അടുത്ത നമ്മുടെ അടുത്തൊരാള് ബൈപ്പാസ് കഴിഞ്ഞു, 3.5 ലക്ഷം രൂപ. എവിടുന്നാണ് ഇത്രയധികം എമൗണ്ട് എവിടുന്ന് വരും? അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന സാഹചര്യമാണ് ഇങ്ങനത്തെ നമ്മൾ വളരെ ഷോർട്ട് കട്ട് ഉപയോഗിക്കുമ്പോൾ ടേസ്റ്റിന്റെ പിന്നാലെ പോകുമ്പോൾ ഒരുപാട് അനുഭവിക്കേണ്ട വരുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. മാത്രമല്ല ഡയബറ്റിക്സ് വരുന്നുണ്ട്, ഒബിസിറ്റി, അനാവശ്യമായ പൊണ്ണത്തടികൾ വരുന്നു, ക്യാൻസർ വരുന്നു. ക്യാൻസറൊക്കെ വളരെ 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 എന്താ ആളുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ നമുക്ക് പണ്ടൊക്കെ പല നാടുകളിലും ക്യാൻസർ, ഇപ്പൊ നമ്മുടെ വീടിന് തൊട്ടപ്പുറത്ത് വരുന്ന ആളുകൾക്ക് എന്താണ് ഇന്ന് ക്യാൻസർ ആയ ഒരു സാഹചര്യത്തിലാണ്. ഇവിടെ ഹൈ
ബ്ലഡ് പ്രഷർ വരുന്നു, കാരണം എന്താ കൊഴുപ്പ് ബ്ലോക്കുകൾ വരുമ്പോൾ ബ്ലഡ് പ്രഷർ ഓൾറെഡി വരും. അപ്പോ ഇവിടെ നമുക്കൊരു ചാർട്ട് ഉണ്ട്, പ്രോട്ടീൻ, കലോറി, കൊളസ്ട്രോൾ, കാൽസ്യം, ഡയറ്ററി ഫൈബർ, ഫാറ്റ് തുടങ്ങിയിട്ടുള്ള അതിന്റെ ഒരു കമ്പാരിസൺ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വെജിറ്റേറിയൻ ബൈറ്റ്സിന്റെ ആ ഒരു മേന്മ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മൾ മനസ്സിലാക്കുന്ന പ്രോട്ടീൻ അടങ്ങി, പ്രോട്ടീൻ അടങ്ങി എന്ന് പറഞ്ഞാൽ മട്ടൺ, ചിക്കൻ, ഫിഷ്, ബീഫ്, കുറച്ച് ഇതിലൊക്കെ പ്രോട്ടീൻ നോക്കും നിങ്ങൾ. ശരിക്കും വെജിറ്റേറിയൻ ബൈറ്റ്സിന്റെ പ്രോട്ടീൻ 24.5 ഉള്ളൂ, ഏറ്റവും കൂടുതലുള്ളത് ബീഫിലാണ്, 17.2 വരുന്നുള്ളൂ. വളരെ എന്താ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. മാത്രമല്ല നമുക്ക് കഴിക്കുന്ന ഒരാൾക്ക് ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ ഡയറ്ററി ഫൈബർ നോക്കൂ, ഇത് കാണിക്കുന്ന മാംസാഹാരങ്ങളിൽ എത്ര ഡയറ്ററി ഫൈബർ വരുന്നുണ്ട്, നമുക്ക് 10.5 ഗ്രാം ഡയറ്ററി ഫൈബർ വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതുപോലെ ഏറ്റവും പുതിയ ഒരു ലോഞ്ചിങ് ആണ് ഗുഡ്ഡോട്ട് കറി കിറ്റ്. ഇതിനെ കുറിച്ചിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, വളരെ ടേസ്റ്റിയാണ്, വളരെ ടേസ്റ്റി, വളരെ ടേസ്റ്റിയാണ്. പ്ലാന്റ് ബേസ്ഡ് മീറ്റ് ആണ്, ഹൈ ന്യൂട്രീഷൻ ആണ്, റെഡി ടു കുക്ക് രൂപത്തിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 21.51 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, 6.8 ഗ്രാം ഡയറ്ററി ഫൈബർ അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് ഈ കിറ്റ് വരുന്നത്. ഗുഡ്ഡോട്ട് സ്ട്രിപ്പ് വരുന്നുണ്ട്, ഗ്രേവി മിക്സ് വരുന്നുണ്ട്, അതിൽ സ്പൈസസ് അടങ്ങിയിട്ടുള്ള ഒരു കവർ വരുന്നത്, അതുപോലെ ബീക്കർ വരെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. കാരണം അത്രയും റെഡി ടു കുക്ക് രൂപത്തിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പീ പ്രോട്ടീൻ, സോയ പ്രോട്ടീൻ, ബാർലി ഫ്ലോർ, സാഗോ ഫ്ലോർ തുടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. മാത്രമല്ല ഇത് ശരിക്കും 64 ചേരുവകൾ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത്രയും റിച്ച് ഓഫ് മിനറൽസ് ആൻഡ് പ്രോട്ടീൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് റെഡി ടു കുക്ക് രൂപത്തിലാണ് വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു രീതിയിലാണ്. ഇന്ന് റെഡി ടു കുക്കിന്റെ ഫ്രേണീസ് വളരെ അധികം മെച്ചപ്പെട്ട ഗ്രോത്ത് റേറ്റിലാണ്. 2100 ആണെങ്കിൽ ഇന്ന് 2024 ആകുമ്പോഴത്തേനും 4800 വരെ അത് ഉയരാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവർക്കും ഇഷ്ടമുള്ള, വളരെ വില കുറവിന് കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് ഗുഡ്ഡോട്ടിന്റെ ഗുഡ് സിപ്പ് എന്നുള്ളത്. ഗുഡ് സിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇതൊരു ഇൻസ്റ്റന്റ് ബൂസ്റ്റർ ആണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്, രോഗപ്രതിരോധ ശേഷി വളരെ കൂടുന്ന ഒരു സാധനം. മാത്രമല്ല ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, വെയിറ്റ് ലോസിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. വെയിറ്റ് ലോസ് നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഇത് ശരിക്കും സമ്മർ, വിന്റർ, ഏത് കാലാവസ്ഥ തന്നെ, അങ്ങനെ കാലാവസ്ഥ ഒന്നും ഇല്ല, എല്ലാ കാലാവസ്ഥയിലും നമുക്ക് വളരെ സുഖസുന്ദരമായിട്ട് ഉപയോഗിക്കാം. ഒരുപാട് 13 പ്രധാന ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൽ ഏറ്റവും നെല്ലിക്ക, വൈറ്റമിൻ സിയുടെ കലവറാണ്. തുളസി കൊണ്ട് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ അതിനൊക്കെ വളരെ നല്ലതാണ്. പുതിന ദഹന സംബന്ധമായ പ്രശ്നത്തിന് ഏറ്റവും നല്ലതാണ് പുതിന. ചെറുനാരങ്ങിൽ റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ സി ഉണ്ട്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. തിപ്പലിയൊക്കെ ചുമ വരുമ്പോ ഉപയോഗിക്കേണ്ട കാര്യമാണ്. അതുപോലെ ജീരകം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിലുള്ളത് കൊണ്ട് നമ്മൾ ഹൈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഉപയോഗിക്കൽ വളരെ നിർബന്ധമായ ഒരു സാധനമാണ്. ഇതിൽ വൈറ്റമിൻസ് ആയി D2 വരുന്നുണ്ട്, സി വരുന്നുണ്ട്, ബി ട്വൽവ് വരുന്നുണ്ട്. ഇന്ന് ഡി ഒക്കെ ഡെഫിഷ്യൻസി ഒരാളിലും ഇല്ല, 90% ആളുകളിലും ഡി ത്രീ ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് സിപ്പ് കഴിക്കുക, ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ നമ്മൾ കൂട്ടുക എന്നുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. ഇത് എങ്ങനെയൊക്കെ കഴിക്കാം, വളരെ വ്യത്യസ്തമായ മോഡലുകൾ ഉണ്ട്. വെള്ളത്തിൽ കഴിക്കാം, സോഡയില്, എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ആർസിമിന്റെ ഹണി ഉപയോഗിച്ച് കഴിക്കുക, വാട്ടർ ബോട്ടിൽ കഴിച്ചാലും കുഴപ്പമില്ല, കേടില്ലായാലും. നമ്മൾ കുറെ ആളുകൾ അത് ഐസ് കാൻഡി ആയിട്ട് അല്ലെങ്കിൽ ഐസ്ക്രീം പോലെ കഴിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റ്, ഏത് രീതിയിൽ നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കാം. ഇന്നത്തെ കൂൾ ബാറുകൾ അല്ലെങ്കിൽ കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ അത് ഗുഡ് സിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് കൊടുത്താൽ വളരെയധികം എഫക്റ്റീവ് ആണ്. അവർ ആരോഗ്യപരമായും സാമ്പത്തികപരമായും എല്ലാം എഫക്റ്റീവ് ആണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഗുഡ് സിപ്പ് അതിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളില്ലേ. അപ്പോൾ നമുക്കും വേണമെന്ന് വിചാരിച്ചാൽ, ഗുഡ് സിപ്പ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു പ്രൊഡക്റ്റാണ് ആർസിമിൻ ന്യൂഡിൽസ് വന്നപ്പോൾ. കാരണം ആർസിമിൻ എന്നുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് ന്യൂഡിൽസ് കഴിക്കാതെയായി. നമുക്ക് വളരെ ഇഷ്ടമാണ്, അമ്മമാരെ സംബന്ധിച്ച് വളരെയധികം പ്രശ്നമാണ്. കുട്ടികൾക്ക്, അമ്മയ്ക്ക് അറിയാം ഇത് ന്യൂഡിൽസ് എന്നുള്ളത്, പുറമാർക്കിൽ കിട്ടുന്ന ന്യൂഡിൽസ് എന്നുള്ളത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് എന്നറിയാം. പക്ഷെ കുട്ടികളുടെ വാശിപ്പുറം നമ്മൾ എന്ത് ചെയ്യാണ്, വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഇന്ന് ആർസിമിൽ എന്താണ്, ന്യൂഡിൽസ് അവൈലബിൾ ആണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് അതിലുണ്ട്, റിച്ച് ഓഫ് പ്രോട്ടീൻ ആണ്, ഡയറ്ററി ഫൈബർ ആണ്, വളരെ ടേസ്റ്റിയാണ്. എന്തൊരു ടേസ്റ്റ് ആണ്, ശരിക്കും അത് ഉണ്ടാക്കിയ ഒരാൾക്ക് കൊടുത്താൽ തന്നെ അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതിന്റെ രൂപകൽപ്പനയും മറ്റുള്ള കാര്യങ്ങളും. പീ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ജിമ്മിൽ പോകുന്ന ആളുകളൊക്കെ പീ പ്രോട്ടീൻ, ഈ പയറ്, ചെറു പയറൊക്കെ മുളപ്പിച്ചിട്ട് അതിന്റെ പ്രോട്ടീൻ കഴിക്കുന്ന സാഹചര്യം. കാരണം അവർക്ക് ഫ്രഷ് ആയിട്ടുള്ള പ്രോട്ടീൻ കിട്ടണം. അതുപോലെ സോയ പ്രോട്ടീൻ ഇറങ്ങിയിട്ടുണ്ട്, വീറ്റ് ഫ്ലോർ ഉണ്ട്, ഓട്സ് ഫ്ലോർ ഉണ്ട്. ഇത് ഏറ്റവും പ്രധാനമായ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇന്ന് കിട്ടുന്ന നൂഡിൽസ് എല്ലാം മൈദയാണെങ്കിൽ നമുക്ക് ആട്ടുകൊണ്ട് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഗുഡ്ഡോട്ടിന്റെ നൂഡിൽസ് ഇന്ന് അവൈലബിൾ ആണ്.
ഇപ്പൊ ഗുഡ് ഡോട്ടിലെ കിഡ്സ് കുട്ടികൾക്കുള്ള കംപ്ലീറ്റ് പാക്കേജ് ആണ് എന്ന് പറയും. കാരണം പ്രോട്ടീൻ ഉള്ളത് 13.6% പ്രോട്ടീൻ അതിൽ ഉണ്ട്. 13.6%. കാരണം ഞാൻ പറഞ്ഞു വെയിറ്റിനനുസരിച്ചിട്ട് ഓരോ ഗ്രാം പ്രോട്ടീൻസും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അപ്പൊ കുട്ടികളുടെ വെയിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുക്കാം. 13.6 ഗ്രാം എന്ന് വെച്ചാൽ ഒരു 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി 2 എണ്ണം കഴിച്ചാൽ തന്നെ അവർ ഹെൽത്തി ആയിരിക്കും. ഹെൽത്തി ആയിരിക്കും എന്നാണ് പറയുന്നത്. അവർ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടേസ്റ്റുള്ള സാധനം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. 7 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് 4 പാക്കറ്റ് കഴിച്ച് കഴിച്ചാൽ അവർക്കും ഒരു പ്രോട്ടീൻ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോ മാത്രമല്ല ഡയറ്ററി ഫൈബർ 7.62% ഉണ്ട്. പാലിൽ പലരും കിട്ടുന്ന ലോ ന്യൂട്രിയൻ ആണ്, പക്ഷെ നമുക്ക് ഹൈ ന്യൂട്രിയൻ ഹൈ പ്രോട്ടീൻ ഉള്ള ഹൈ എനർജി ലെവൽ തരുന്ന നമുക്ക് ന്യൂഡിൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കറിയാം ആട്ട ന്യൂഡിൽസ് മൈദ ന്യൂഡിൽസ് നമ്മൾ കഴിച്ചാല് നമുക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരും. ഒരു വാർത്ത ഉണ്ടായിരുന്നു, 30 ദിവസം ഒരാൾ അടുപ്പിച്ച്, അദ്ദേഹം വളരെ തിരക്കിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു, 30 ദിവസം അടുപ്പിച്ച് അദ്ദേഹം ഈ ന്യൂഡിൽസ് കഴിച്ചപ്പോൾ, പുറം മാർക്കറ്റിൽ ന്യൂഡിൽസ് കഴിച്ചപ്പോൾ വയറ് ശക്തമായ വേദന വരികയും സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഈ പറഞ്ഞ മൈദയുടെ കണ്ടന്റ് അവിടെ അവരുടെ ഈ ആമാശയത്തിലും വൻകുടല് ചെറുകുടല് ഭാഗങ്ങളിലും ഒട്ടിപ്പിടിച്ചിരിക്കുക. അപ്പൊ അത് സർജറി ചെയ്തിട്ടാണ് കളഞ്ഞത്. കാരണം ഈ മൈദ ശരിക്കും ഡൈജക്ഷന് വളരെ അധികം താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്ത് പോവാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്ഥിരമായിട്ട് ഇത് കഴിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അനുഭവപ്പെടേണ്ടി വരും. പക്ഷെ ആർക്കിമേ ന്യൂഡിൽസിനെ സംബന്ധിച്ച് അതില് 7.62 ഗ്രാം ഫൈബർ ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ശോധന ഉണ്ടാകുന്നു, മോഷൻ വളരെ ക്ലിയർ ആകുന്നു. ഇതൊക്കെ നല്ല ന്യൂഡിൽസ് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാല് സാധാരണ ഒരു ന്യൂഡിൽസ് വാങ്ങിക്കുക, അത് ഉണ്ടാക്കിയിട്ട് 15 മിനിറ്റ് പുറത്ത് വെക്കുക, അതുപോലെ ആർക്കിമേ ന്യൂഡിൽസും വെക്കുകയാണെങ്കിൽ മറ്റുള്ള ന്യൂഡിൽസ് എല്ലാതും അതിങ്ങനെ ഒട്ടാൻ തുടങ്ങും. കാരണം അതിന്റെ കണ്ടന്റ് എന്താണ്, മൈദയാണ്. മൈദ എന്നുള്ള കണ്ടന്റ് ഉള്ളത് അത് ഒട്ടാൻ തുടങ്ങും. പക്ഷെ ഇവിടെ എന്താണ്, ഇത് ഒട്ടുകയില്ല, വളരെ ടേസ്റ്റിയാണ്, കഴിക്കാൻ എന്താണ് വളരെ സുഖമാണ്. 15 മിനിറ്റ് കഴിഞ്ഞാലും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, കാരണം ഇത് ആട്ട ന്യൂഡിൽസ് ആണ്. അപ്പോ നമുക്കിവിടെ മീറ്റിന് പകരം മട്ടൻ തുടങ്ങിയ പകരം വെജിറ്റേറിയൻ ബൈറ്റ്സ് അതുപോലെ കറി കിറ്റ് തുടങ്ങി ഉപയോഗിക്കാം. ചിക്കന് പകരം പ്രോട്ടീസും ബോഡീസ് പ്ലസ് ഉപയോഗിക്കാം. ന്യൂഡിൽസ് അനവധി ന്യൂഡിൽസ് പുറത്തുണ്ട്, അതിന് പകരം ഗുഡ് ഡോട്ട് ന്യൂഡിൽസ് ഉപയോഗിക്കാം. കോൾഡ് ഡ്രിങ്ക്സിന് പകരം ഗുഡ് സിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിച്ചാൽ നമ്മുടെ ഹെൽത്ത് നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. ഹെൽത്ത് നമുക്ക് ഇന്ന് പോകുന്ന സാഹചര്യത്തിൽ നമുക്കത് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. അപ്പോ ഗുഡ് ഡോട്ട് നമുക്ക് തരുന്ന ഈ ഒരു ശ്രേണീസ് എന്ന് വെച്ചാല് വളരെയധികം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ മാത്രല്ല ഗുഡ് ഡോട്ട് നമുക്ക് പുതിയ ഒരു ഓഫറും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് തന്ന ഓഫർ, അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. കാരണം ആർസിഎം എന്നുള്ള പ്രസ്ഥാനം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആർസിഎം കമ്മിറ്റി തന്ന ഈ ടാർഗറ്റും സാമ്പത്തികമായ നേട്ടം തന്നെയാണ്. അപ്പൊ ഇതില് നമ്മുടെ നീരജ് ചോപ്ര, നമ്മൾ പറയുന്ന നമ്മുടെ അഭിമാനതാരമായ നീരജ് ചോപ്ര നൽകുന്ന ഒരു ടാർഗറ്റ് പോലെ നമുക്കിത് സ്ഥിരീകരിച്ച് വളരെ സുഖമായിട്ട് ഇവിടെ അത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. 2022 ഗോൾഡൻ ഗുഡ് ഡോട്ട് സ്റ്റാർ മീറ്റ് ടാർഗറ്റ്, ഗുഡ് ഡോട്ട് ഗുഡ്നസ് സ്റ്റാർ മീറ്റ് ടാർഗറ്റ്. എന്താണ് സ്റ്റാർ മീറ്റ് ടാർഗറ്റ് നമുക്ക് തരുന്നത് വെച്ചാല് നമുക്ക് സ്റ്റാർ മീറ്റ് സെലിബ്രേഷൻ ഉണ്ടായിരിക്കും. ഒരു 21 സിറ്റികളായിട്ട് അത് നടക്കുക. അതിൽ സ്റ്റാർ മീറ്റ് സെലിബ്രേഷൻ ഉണ്ടായിരിക്കും, നല്ലൊരു ട്രെയിനിങ് കിട്ടും, ലഞ്ച് പ്ലസ് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. കാരണം നമുക്ക് ഇപ്പൊ എടുത്ത് ന്യൂട്രി ചാർജിന്റെ തൃശ്ശൂരിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് സിറ്റീസിൽ വെച്ചിട്ട് നമുക്ക് ഇപ്പൊ പ്രോഗ്രാംസ് കഴിഞ്ഞു. അപ്പൊ അതുപോലെയുള്ള ഒരു വലിയ ഒരു പ്രോഗ്രാം നമ്മുടെ തൊട്ടടുത്ത നഗരങ്ങളിൽ അത് കമ്പനി പറഞ്ഞിട്ടുണ്ട്, അവിടെ വെച്ചിട്ട് നടക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയായിരിക്കും മെഗാ ഇവന്റ്. അതുപോലെ നല്ല ട്രെയിനിങ് നമുക്ക് അതിനെ കൊടുത്തിട്ട് കിട്ടും, ലഞ്ച് പ്ലസ് വളരെ വലിയൊരു പരിപാടിയിൽ ലഞ്ച് കിട്ടും, എന്റർടൈൻമെന്റ് പ്ലസ് പ്രോഗ്രാംസ് അതിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതവിടെ നടക്കുക, 21 മേജർ സിറ്റികളിലാണ് അത് നടക്കുക. നമ്മൾ അവിടെ പോകുന്നിട്ട് വരും ലക്നൗ, അതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ട് കൊച്ചിയിലുണ്ട്, അതുപോലെ ഗോവയിലൊക്കെ നമുക്ക് എടുത്ത് ബാംഗ്ലൂർ ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ അടുത്ത ഒരു കാറ്റഗറിയാണ് ശ്രേണീസിന്റെ ഗോൾഡൻ ഫെസ്റ്റ് ടാർഗറ്റ്. ഗോൾഡൻ ഫെസ്റ്റിൽ വരുന്നത് ഇവിടെ ഗോൾഡൻ ഫെസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് 2 എൻട്രി കിട്ടും. ഗോൾഡൻ ഫെസ്റ്റിൽ നമുക്ക് എൻട്രി ചെയ്യാം, അതുപോലെ നേരത്തെ പറഞ്ഞ സ്റ്റാറിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഇതൊരു നാഷണൽ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരിക്കും, വലിയ ഒരു പ്രോഗ്രാം ആയിരിക്കും, നാഷണൽ ആയിട്ട് നമുക്ക് കാണുന്ന, അതില് നീരജ് ചോപ്ര പങ്കെടുക്കുന്ന ഒരു നാഷണൽ ഇവന്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഗോൾഡൻ ബോയ് ആയ നീരജ് ചോപ്ര നമുക്ക് കാണാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് ഒരു വലിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരിക്കും. എന്താണ് ഇത് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് എന്ന് വെച്ചാല് 4 മാസം, ജൂൺ മുതൽ 1 ജൂൺ മുതൽ 30 സെപ്റ്റംബർ വരെ, 4 മാസം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ,
ഈ വരുന്ന പർച്ചേസർ വോളിയം 4 മാസത്തിൽ പർച്ചേസർ വോളിയം, ഗുഡ്ഡോട്ടിന്റെ പർച്ചേസ് വോളിയം 5000 മുകളിലായിരിക്കണം. എത്ര 4 മാസത്തിൽ 5000 മുകളിൽ വന്നാൽ മതി. പക്ഷേ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങളും നമ്മൾ 5000 മുകളിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ അത് സിമ്പിൾ ആണ്. നമ്മുടെ ഡയമണ്ട് ക്ലബും മറ്റുള്ള ടാർഗറ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നടക്കും. അതിനൊപ്പം നമ്മൾ ഗുഡ്ഡോട്ട് ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. 5000+5000 4 മാസം കൊണ്ട് വന്നാൽ മതി. 1 മാസം കൊണ്ടല്ല, 4 മാസം കൊണ്ട് വന്നാൽ മതി. അപ്പൊ എന്തോ ഗുഡ്ഡോട്ട് ഡയമണ്ട് എന്നുള്ള കാറ്റഗറിയിലേക്ക് വരും. അവിടെ നമ്മൾ പറഞ്ഞ പോലെ 21 സിറ്റീസിലായിരിക്കും അത് നടക്കുക. അപ്പൊ അതിൽ നമുക്കുള്ള എൻട്രി കിട്ടും, ട്രെയിനിങ് കിറ്റുകൾ അവൈലബിൾ ആവും, അതുപോലെ ഈ സർട്ടിഫിക്കറ്റും മറ്റ് കാര്യങ്ങളും നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. നമ്മളവിടെ 10,000 PV മുകളിൽ വരികയാണെങ്കിൽ, ഈ 4 മാസത്തിൽ 10,000 PV മുകളിൽ ആർസിഎം ഉൽപ്പന്നങ്ങളും ഗുഡ്ഡോട്ട് ഉൽപ്പന്നങ്ങളും രണ്ടും വരണം. രണ്ടും വരികയാണെങ്കിൽ ഗുഡ്ഡോട്ട് സൂപ്പർ ഡയമണ്ട് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ വരും. ഇവിടെ നമുക്ക് സ്റ്റാർ മീറ്റിലേക്കും എൻട്രി കിട്ടും, അതുപോലെ തന്നെ നാഷണൽ ലെവലുള്ള പ്രോഗ്രാമിലേക്ക് ഗോൾഡ് ഫെസ്റ്റിലേക്കും നമുക്ക് എൻട്രി കിട്ടും. അന്ന് നമുക്ക് നീരജ് ചോപ്ര സൈൻ ചെയ്ത ഒരു ടീഷർട്ട് നമുക്ക് അവിടെ കിട്ടുന്നതാണ്. നീരജ് ചോപ്ര സൈൻ ചെയ്ത ഒരു നല്ലൊരു ടീഷർട്ട്, ഗുഡ്ഡോട്ട് ടീഷർട്ട് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ട്രെയിനിങ് കിറ്റുകൾ കിട്ടും, പിന്നെ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 3rd ഒരു കാറ്റഗറിയാണ് ഗുഡ്ഡോട്ട് സ്റ്റാർ ഡയമണ്ട്. സ്റ്റാർ ഡയമണ്ടിൽ 4 മാസം കൊണ്ട് ആർസിഎം ഉൽപ്പന്നങ്ങൾ 25,000, ഗുഡ്ഡോട്ട് ഫെയർനെസിലെ ഉൽപ്പന്നങ്ങളും 25,000 വരികയാണെങ്കിൽ നമുക്കിവിടെ കപ്പിളായിട്ട് നാഷണലായിട്ടുള്ള ലെവൽ നടക്കുന്ന ഗോൾഡ് ഫെസ്റ്റിലേക്ക് പോകാം. അത് നമുക്ക് എന്താ ഇവിടെ സ്റ്റാർ മീറ്റിൽ സിംഗിൾ എൻട്രി ആയിരിക്കും, പക്ഷെ നാഷണൽ ലെവലിൽ നടക്കുന്ന ഗോൾഡ് ഫെസ്റ്റിലേക്ക് കപ്പൽ എൻട്രി കിട്ടും നമുക്ക്. അവിടെ നമ്മൾ സ്റ്റേജിൽ വിളിച്ച് നമ്മളെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. അത് സ്റ്റാർ ഡയമണ്ട് ആയ ആളുകൾക്ക് മാത്രമാണ്. പിന്നെ നമുക്കൊരു നെഹ്റു ജാക്കറ്റ്, നമ്മുടെ ലീഡേഴ്സൊക്കെ ഇടുന്ന രീതിയിലുള്ള ഒരു ജാക്കറ്റ് നമുക്കവിടെ അവൈലബിൾ ആണ്. ട്രെയിനിങ് കിറ്റ് കിട്ടും, ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, ഗുഡ്ഡോട്ടിന്റെ സ്പെഷ്യൽ ട്രെയിനിങ് ഓൺലൈനായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ കുക്കിംഗ് ഓൺലൈൻ ട്രെയിനിങ്, എങ്ങനെയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, ആ ഗുഡ്ഡോട്ടിന്റെ വളരെ വ്യത്യസ്തമായിട്ട് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുക, ഇന്ന് യൂട്യൂബിൽ തന്നെ ഒരുപാട് അവൈലബിൾ ഉണ്ട്. മാത്രമല്ല അതിനുള്ള ട്രെയിനിങ് എല്ലാ മാസത്തിലും കിട്ടുമെന്നാണ് പറയുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സെക്ഷൻ, അങ്ങനത്തെ സെക്ഷൻസും സ്റ്റാർ ഡയമണ്ട് ആളുകൾക്കും പ്രത്യേകം കിട്ടുന്നതാണ്. ഇതാണ് ഫസ്റ്റത്തെ കാറ്റഗറിയിലുള്ള ആളുകൾക്ക്, ഡയമണ്ട് ആവുന്ന കാറ്റഗറി ആളുകൾക്ക് വരുന്ന ഒരു സെക്ഷൻ. അതിന്റെ ഒരു മാതൃക എന്ന് വെച്ചാൽ 5000 5000, 2 പ്രോജക്റ്റ് 5000, 2nd 7000 5000, കൂടിയാലും ഇപ്പൊ കാര്യമില്ല നമുക്ക്, കാര്യമില്ല എന്നല്ല, നമ്മൾ ഈ കാറ്റഗറിയിലാണ് വരുള്ളൂ. പക്ഷെ അവസാനം തന്ന ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഗുഡ്ഡോട്ട് പ്രോജക്റ്റ് 3000 ചെയ്തു, ആർസി പ്രോജക്റ്റ് 7000 ചെയ്തു, അങ്ങനെ ടോട്ടൽ 10,000 ആയാൽ നമുക്ക് അതിൽ പോകാൻ പറ്റില്ല. അവിടെ എന്താ, ഗുഡ്ഡോട്ട് മിനിമം 5000 വരണം, ആർസി മിനിമം 5000 വരണം, നമുക്കത് കിട്ടും. അപ്പോൾ 2nd തന്നെ സൂപ്പർ ഡയമണ്ട്, ഗുഡ്ഡോട്ട് സൂപ്പർ ഡയമണ്ടിൽ ഈ കാണുന്ന ഉൽപ്പന്നങ്ങൾ, 2 ടിക്കറ്റ് കിട്ടും, 2 പ്രോഗ്രാമിലെ ടിക്കറ്റ് കിട്ടും, ട്രെയിനിങ് കിറ്റ്, അതുപോലെ സൈനുള്ള നമുക്ക് ടീഷർട്ട്, സർട്ടിഫിക്കറ്റ്, ഓൺലൈൻ പ്രോഗ്രാംസും കിട്ടും. അപ്പോൾ അതിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ 10,000 4 മാസം കൊണ്ട് 10,000 വരിക, ആർസിഎമ്മിൻ്റെ മറ്റുൽപ്പന്നങ്ങളും 10,000 വരിക. ഗുഡ്ഡോട്ട് ഇത്തിരി കൂടി ചെയ്താലും കിട്ടില്ല. അതുപോലെ ലാസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗുഡ്ഡോട്ട് പ്രോഡക്റ്റ്സ് 8,000 അല്ലെങ്കിൽ 12,000 ചെയ്തു, ആർസിഎമ്മിൻ്റെ 8,000 ചെയ്തതാണെങ്കിൽ നമുക്കത് കിട്ടില്ല. 1 മാസം കൊണ്ട് കയറ്റി അടിച്ചാൽ അങ്ങനെയൊന്നും കിട്ടില്ല. അത് ആർസിഎം പ്രോഡക്റ്റും നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ ഗുഡ്ഡോട്ട് പ്രോഡക്റ്റും നമ്മുടെ ശ്രദ്ധിക്കണം, എന്നാലാണ് അത് കിട്ടുക. 3rd ഗുഡ്ഡോട്ട് സ്റ്റാർ ഡയമണ്ട്. സ്റ്റാർ ഡയമണ്ടിൽ വരുന്ന 2 തരത്തിലുള്ള ടിക്കറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് കിറ്റ് കിട്ടും, നെഹ്റു ജാക്കറ്റ്, അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്, കുക്കിംഗ്, കുക്കിംഗ് ഓൺലൈൻ കുക്കിംഗ് മീഡിയം, അത് എങ്ങനെയാണ് കാണിച്ചിരുന്ന കുക്കിങ്ങിന്റെ ട്രെയിനിങ് സെക്ഷൻ ഉണ്ടായിരിക്കും, ഈ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കും, ഓൺലൈൻ പ്രോഗ്രാംസ് കിട്ടും. മാത്രമല്ല നമുക്ക് അന്ന് ആ നാഷണൽ ഇവന്റ് നടക്കുന്ന ആ പ്രോഗ്രാമിൽ സ്റ്റേജിൽ വിളിച്ചുകൊണ്ട് ഒരു റെക്കഗ്നൈസേഷൻ കാര്യങ്ങളും നമുക്കന്ന് കിട്ടുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു 25,000 വരണം. ലാസ്റ്റത്തെ പോലെ ഇൻഡ്യൂട്ട് പോലെ 20,000 ഗുഡ്ഡോട്ട് പ്രൊഡക്റ്റും ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റും 30,000 വരുന്ന ഒരു കാറ്റഗറി ആണെങ്കിൽ നടക്കില്ല. അപ്പൊ എന്താണ്, നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് നേരെ താഴ്ന്ന് അടുത്ത ഒരു ഇതിലേക്ക് പോകും. അടുത്തെന്ന് വെച്ചാൽ മുകളിൽ പറഞ്ഞ സ്റ്റാർ ഡയമണ്ടിലേക്ക് നമ്മൾ പോകും, അല്ല സൂപ്പർ ഡയമണ്ടിലേക്കും. ഇതാണ് അതിന്റെ ആകത്തുക എക്സാമ്പിൾ വരുന്നത്. ഇതൊന്ന് നോക്കി വെക്കുക, ചെയ്യുമ്പോൾ വളരെ കാര്യമായിട്ട് തന്നെ നോക്കി ചെയ്യുക. അപ്പോൾ ഇതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ വരിക. മാത്രമല്ല നീരജ് ചോപ്രയോടൊപ്പം ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ ഗാല ഡിന്നറിനുള്ള ഒരു അവസരം നമുക്കുണ്ട്. അത് 25 ആളുകൾക്കുള്ളൂ. അത് ഈ 4 മാസം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുഡ്ഡോട്ട് പർച്ചേസ് നടത്തിയ ആളുകൾക്ക് 25 ആളുകൾക്കാണ് കപ്പൽ എൻട്രി നമുക്ക് കിട്ടും. അത് കോർ ലീഡേഴ്സ് ഉണ്ടായിരിക്കും ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ ഒരു ഗാല ഡിന്നർ. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഗാല ഡിന്നറിനൊപ്പം നീരജ് ചോപ്ര, അപ്പൊ നീരജ് ചോപ്രയ്ക്ക് വളരെ എടുത്ത് നമുക്ക് കിട്ടും അന്ന് സെൽഫി എടുക്കാനും അദ്ദേഹത്തിനൊപ്പം ഒന്ന് സംസാരിക്കാനൊക്കെ ഒരു വേദി നേരിട്ട് കിട്ടുന്ന ഒരു പ്രോഗ്രാം. അതിൽ നമ്മൾ ടോപ്പായിട്ട് വരണം.
ഗുഡ് ഡോട്ട് ചെയ്യുന്നതിൽ ഏറ്റവും ടോപ്പ്. അപ്പൊ മാക്സിമം നമ്മൾ കഴിയുന്നതൊക്കെ ചെയ്യുക, അപ്പോ ആ നീരജ് ചോപ്രയോടൊപ്പം നമുക്കുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ ഗാല ഡിന്നറും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുഡ് ഡോട്ടിന്റെ ഗുഡ് ഡോട്ടിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഈ കാര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഗുഡ് ഡോട്ട് വെച്ചിട്ട് നമ്മളെ ഗുഡ് ഡോട്ട് വെച്ചിട്ട് ഒരുപാട് അച്ചീവ്മെന്റ്സ് നമുക്ക് കരസ്ഥമാക്കാനായിട്ട് പറ്റും. അപ്പോ ഗുഡ് ഡോട്ടിന് വലിയ ഒരു കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. അതിനെ കുറിച്ചിട്ടൊക്കെ വിശദീകരിച്ചാൽ ഒരുപാട് സമയമായേനെ. അപ്പൊ അതുകൊണ്ടാണ് വളരെ ചുരുക്കിക്കൊണ്ട് ഓടിച്ചുകൊണ്ട് പ്ലസ് ടാർഗറ്റും അതുപോലെ ഗുഡ് ഡോട്ടിന്റെ ഉൽപ്പന്നങ്ങളും അതിന്റെ ഒരു സാധ്യതയും പറഞ്ഞു തന്നത്. കാരണം നമ്മൾ വേണ്ട രീതിയിൽ ഒന്ന് പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ ആളുകൾ അംഗീകരിക്കണം, ആളുകൾക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഗുഡ് ഡോട്ട് ശ്രേണീസ്. അപ്പോൾ പറഞ്ഞ ഗുഡ് ഡോട്ട് ഉൽപ്പന്നങ്ങൾ കുറിച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുക, ഒരുപാട് ആളുകൾക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുക. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായിട്ട് മാറിയിരിക്കുന്ന കാര്യമാണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസിനെ കുറിച്ച് ആളുകൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് എവിടുന്ന് കിട്ടും ആളുകൾക്ക് അറിയില്ല. അപ്പൊ അതിനുള്ള നല്ലൊരു സാഹചര്യം ആർക്ക് നമുക്ക് തന്നിട്ടുണ്ട്, വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോ ഇത്രയും നേരം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ശ്രമിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് യൂത്ത് ഐക്കന്റെ വലിയൊരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോ വലിയ ഒരുപാട് നീക്കങ്ങൾ അല്ലെങ്കിൽ ട്രെയിനിങ്സ് കാര്യങ്ങളും യൂത്ത് ഐക്കന്റെ ഭാഗത്തുനിന്ന് വരുന്നത് കൊണ്ട് തന്നെ യൂത്തായ ആളുകളൊക്കെ മാക്സിമം പ്രമോട്ട് ചെയ്യുക, അവരിൽ നിന്നുള്ള കഴിവുകളെല്ലാവരും കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്ത എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സെക്ഷൻ ഒഫീഷ്യലായിട്ട് നിർത്താണ്. ജൂൺ ടു സെപ്റ്റംബർ 30 ടോട്ടൽ 5000 PV. ഓക്കെ, ഒരു എന്താ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. രണ്ട് ഉൽപ്പന്നങ്ങളും എന്തായാലും ചോദ്യം എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. നമുക്ക് രണ്ട് ഉൽപ്പന്നങ്ങളും മിനിമം 5000 PV വേണം. എല്ലാ ഇന്ന് ഇത്ര പ്രോഗ്രാം കാണുന്ന എല്ലാവരും വേണമെന്ന് വിചാരിച്ചാൽ വളരെ സുഖമായിട്ട് നടത്തുന്ന കാര്യമുള്ളൂ. കാരണം നമുക്ക് ടോട്ടല് ഗുഡ് ഡോട്ട് 5000 PV വന്നാൽ മതി. 5000 PV ഗുഡ് ഡോട്ട് വന്നാൽ മതി. അപ്പൊ 4 മാസം നമുക്ക് സമയമുണ്ട്. നമ്മുടെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാൽ തന്നെ വളരെ സുഖമായിട്ട് സുഖസുന്ദരമായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ അതല്ല, 5000 PV ഗുഡ് ഡോട്ട് വരണം. 5000 PV ഗുഡ് ഡോട്ട് വരണം. 4 മാസത്തിൽ ടോട്ടൽ വന്നാൽ മതി. അതുപോലെ ആർസിഎം ഉൽപ്പന്നങ്ങളും 5000 PV വന്നാൽ മതി. അപ്പൊ ഏറ്റവും ചെറിയ നമ്മൾ വേണ്ട രീതിയിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ വളരെ സുന്ദരമായിട്ട് നടക്കും. നമുക്ക് 1 മാസം കൊണ്ട് 8000 PV നൂഡിൽസ് നമ്മൾ ചെയ്തിട്ട് ഉദയപൂർ ട്രിപ്പിന് ഒരുപാട് ആളുകൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്കിവിടെ 4 മാസം സമയമുണ്ട് 5000 PV ചെയ്യാൻ. അപ്പോ വളരെ കമ്പനി എല്ലാവർക്കും തന്നെ ടാർഗറ്റ് ആണ്. അന്നത്തെ പ്രോഗ്രാമിൽ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ആളുകളും ഉണ്ടായിരിക്കും. അപ്പൊ അന്ന് ഇല്ലാത്ത ആളുകൾ ശരിക്കും ചെയ്യാത്ത ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോ വളരെ സുഖസുന്ദരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഗുഡ് ഡോട്ട്. നമ്മൾ കഴിക്കേണ്ടതാണ്, നമ്മൾ അടുത്തുള്ള സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോ എന്താ 5000 PV ഏറ്റവും മിനിമം ആണ്. നിങ്ങൾ മിനിമം എന്ത് ചെയ്യണം, 10000 PV ടാർഗറ്റ് ചെയ്യണം. കാരണം ഏറ്റവും അടുത്തുള്ളതിന് ടാർഗറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഓൾറെഡി ചെയ്യുന്ന ഒരു കാര്യത്തിന് ടാർഗറ്റ് എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്ത് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് സഹായിക്കുന്നത് ഒന്നുകൂടി 10000 PV ആണ്. അപ്പൊ ഇതൊക്കെ വളരെ സുഖസുന്ദരമായിട്ട് എല്ലാവർക്കും ചെയ്യുന്ന കാര്യമാണ്. എത്ര ആളുകൾ തയ്യാറാണ്? ഇതൊക്കെ എത്ര ആളുകൾക്ക് വളരെ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും മിനിമം നമ്മൾ 5000 PV നമ്മൾ ചെയ്യണം. ഏറ്റവും മിനിമം ഒന്നും സാധിക്കാത്ത ആള്, ഇന്ന് വന്ന ഫ്രഷ് ആയ ആളുകള്, അല്ലാത്ത ആളുകള് എന്ത് ചെയ്യുക, 10000 PV ചെയ്യാം. ടോപ്പായിട്ട് സെയിൽ വരുന്ന ആളുകൾ, സെയിൽ ഒരുപാട് നല്ല സെയിൽ ചെയ്യുന്ന വരുന്നുണ്ട്. ഇപ്പൊ കീസോളിന്റെ നല്ല സെയിൽ പ്രൊമോഷൻ നടക്കുന്നുണ്ട്. വീരാംഗനമാരുള്ള ന്യൂട്രിചാർജ് ഉൽപ്പന്ന നല്ല സെയിൽ വരുന്നുണ്ട്. അപ്പൊ ഗുഡ് ഡോട്ട് അതുപോലെ ഒന്ന് സെയിൽ പ്രൊമോഷൻ ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാല് അതിന്റെ ഒരു ഭാവി നല്ല ചെറിയൊരു കാര്യമല്ല. ശരിക്കും ഉദയപൂർ ട്രിപ്പ് ഒരുപാട് ആളുകൾ പൊഞ്ഞും പോവാനായിട്ടുണ്ട്. അവിടെ വരുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെക്കഗ്നൈസേഷൻ ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനൊക്കെയുള്ള അവസരങ്ങൾ കമ്പനി തരുമ്പോ നമ്മള് പുറം തിരിഞ്ഞ് നിൽക്കരുത്. നമ്മള് അങ്ങോട്ട് ചെന്ന് തന്നെ ചെയ്യാം. അപ്പൊ അതിന് നിങ്ങൾ സഹായിക്കും. ഇപ്പോ ഒരുപാട് ആളുകൾ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സരളപ്രകാശ് മാഡം, അതുപോലെ പ്രീത കെ കൃഷ്ണൻ സാറ്. അപ്പോ എല്ലാവർക്കും പറ്റും. ഇവർക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് അത് പറ്റായിക്ക, നമുക്ക് സുഖമായിട്ട് പറ്റും. അപ്പോ എല്ലാവർക്കും എല്ലാവരും അത് ചെയ്യുക, ടീമിന് ഇത് പറഞ്ഞു കൊടുക്കുക. പല ആളുകളുടെയും ഗുഡ് ഡോട്ട് പർച്ചേസ് നോക്കാൻ അറിയണ്ടായിരിക്കില്ല ടീമിൽ. പല ആളുകളും അവിടെ എത്തുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ തന്നെ അത് പോയിട്ട് നോക്കി ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. രജീവ് സാർ, അയാം റെഡി എന്നൊക്കെ കമന്റ് വന്നിട്ടുണ്ട്.
അപ്പൊ ഒരുപാട് ആളുകൾക്ക് പറ്റും കണ്ടയസ്. അപ്പൊ വളരെ സുഖമായിട്ട് ചെയ്യുന്ന ഈ ഒരു ടാർഗറ്റ് ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. അപ്പൊ എന്നാൽ എല്ലാവർക്കും സന്തോഷം. ടാർഗറ്റ് എടുത്തവരൊക്കെ ജീവിതത്തിൽ വിജയിക്കും, ഒരു സംശയവും. നമ്മൾ പറയുന്ന ടാർഗറ്റുകൾ അത് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അത് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ കേൾക്കും അല്ലെ. അപ്പൊ മോളി മാഡം, മോളി വർഗീസ് മാഡം ഒക്കെ ഉണ്ട്. യെസ് സാർ. അപ്പൊ എല്ലാവർക്കും ഇത് സാധിക്കുന്നതാണ്. ഇന്ന് ഇവിടെ ഉള്ള 276 ആളുകൾ അല്ലെ, എല്ലാവരും അന്ന് ആ ഹോൾ പ്രോഗ്രാം ഉണ്ടായിരിക്കണം എന്ന് പറയാണ്. നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ടാണ് നമുക്ക് ഏറ്റെടുത്തുള്ളത് വരുന്നത്. അപ്പൊ എല്ലാവർക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, വഴികള് വരട്ടെ. അപ്പൊ നമുക്ക് ആലോചിച്ചാല് നമുക്ക് ഒരു ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടത്തിക്കൂടെ? എന്തുകൊണ്ട് ആർസിഎമ്മിന്റെ അത്രയും ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലേ? ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തിക്കൂടെ? നമുക്ക് നല്ല രീതിയിൽ ഒരു 8 ന്യൂഡിൽസ് സെയിൽ ചെയ്താൽ, ഒരു ദിവസം കൊണ്ട് ഒരു 8 ന്യൂഡിൽസ് സെയിൽ ചെയ്താൽ എത്ര പർച്ചേസർ പോലും കയറും? അപ്പോ ഒരു ദിവസത്തില്, ഒരു മാസത്തില്, ഒരു വീട്ടില് 30-ലധികം നൂഡിൽസ് ചെലവാകുന്നുണ്ട് എന്നാണ് ശരിക്കുള്ള കണക്ക് പറയണത്. ശരിക്കുള്ള കണക്ക് ഒരു വീട്ടില്, കുട്ടികളുള്ള ഒരു വീട്ടില് ഒരു 30-അധികം നൂഡിൽസ് ഒരു മാസത്തിൽ ചെലവാകുന്നുണ്ട് അത്രേ. അപ്പോ നമ്മള് കാര്യം പോയിട്ട് പറയുകയാണെങ്കിൽ പ്രോട്ടീന്റെ കാര്യങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് കഴിക്കുന്ന നൂഡിൽസിന്റെ ഒരു പ്രശ്നം ഇതാണ്. പക്ഷെ നമുക്കിവിടെ 13.8 ഗ്രാം 2 ഗ്രാം പ്രോട്ടീൻ ഉള്ള നൂഡിൽസ് ആണ് ഇവിടെ അവൈലബിൾ ആണ്. ഒരു മാസമോ 5000 PV ആണോ? ഒരു മാസം കൊണ്ടല്ല, ഒരു മാസം 5000 PV ചെയ്തു, 4 മാസത്തിൽ. പിന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, 4 മാസത്തിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ 5000 PV വന്നാൽ മതി. അത് ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് വേണം, പിന്നെ പിന്നെ ആവർത്തി പറയുകയാണെങ്കിൽ ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് വേണം, ഗുഡോട്ടിന്റെ പ്രൊഡക്റ്റും വേണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോ സെയിലിൽ നല്ല റിസൾട്ടും കാര്യങ്ങളും ആളുകൾ കിട്ടുന്നുണ്ട്. അപ്പോ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക. ഗുഡോട്ട് എന്ന് വെച്ചാല് ഒരുപാട് ആളുകൾ പഠിക്കാതെ പോകുന്ന ഒരു മേഖലയാണ്. ട്രെയിനിങ് ഇഷ്ടംപോലെ ഇന്ന് വരെ 11 മണിക്ക് ഗുഡോട്ടിന്റെ ട്രെയിനിങ് ഉണ്ടായത്. അപ്പോ നമ്മള് വേണ്ടത് യൂട്ടിലൈസ് ചെയ്യുക. ആർസിഎം പ്രസ്ഥാനം നമുക്ക് കാണുന്ന കുറച്ച് ലക്ഷക്കണക്കിന് ഈ ഒതുങ്ങുന്ന ആളുകൾക്ക് ഉള്ളതല്ല, കോടിക്കണക്കിന് ആളുകൾ പുറത്തുണ്ട്. അവരിലേക്ക് എത്തിക്കാനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോ ഈ അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയത്തിൽ പക്ഷേ ഒന്നുകൂടി നന്ദി പറയാണ്. അപ്പൊ ഞാൻ എന്റെ മൈക്ക് ഒഫീഷ്യലി സുരാഗ് സാറിന് ഞാൻ കൈമാറാം സാർ, പ്ലീസ്. താങ്ക് യു.